ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന സംഭവങ്ങളിൽ തുറന്നടിച്ച് നടൻ പൃഥ്വിരാജ് രംഗത്ത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയെ എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. താരസംഘടനയായ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ആദ്യമായി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പൃഥ്വിരാജ്. ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളിൽ പഴുതടച്ച അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തനിക്കൊരു ഞെട്ടലുമില്ല, ഹേമ കമ്മീഷനുമായി ആദ്യം സംസാരിച്ചത് താനാണെന്നും പൃഥ്വിരാജ് പറയുന്നു. തുടർ നടപടികൾ എന്താണെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി. സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ആരോപണം നേരിടുമ്പോൾ സ്ഥാനങ്ങളിൽ നിന്ന് മാറി അന്വേഷണം നേരിടണമെന്നാണ് തന്റെ അഭിപ്രായം. നിലവിൽ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ അന്വേഷണം നടത്തി കുറ്റക്കാരാണെങ്കിൽ മാതൃകാപരമായി ശിക്ഷ ലഭിക്കണം, മറിച്ചാണെങ്കിൽ തെറ്റായ ആരോപണം ഉന്നയിച്ചവരും ശിക്ഷിക്കപ്പെടണമെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി. ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവരുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ തടയുന്നില്ല. ആരോപണം ഉന്നയിക്കുന്നവരുടെ പേരുകളാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട പേരുകൾ പുറത്തുവരണമെന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് തനിക്ക് പറയാൻ കഴിയില്ല. ഇത്തരമൊരു പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവം തനിക്ക് ഉണ്ടായിട്ടുമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ഇത്തരമൊരു സംഘമില്ലെന്ന് പറയാനും കഴിയില്ല. സിനിമാ മേഖലയിലെ തിരുത്തലിന് ആവശ്യമായതെല്ലാം ചെയ്യാൻ താൻ തയ്യാറാണ്. സിനിമ എന്ന തൊഴിലിടം സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്നതാവണം. താൻ ഉൾപ്പെടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ടെന്നും പൃഥ്വിരാജ് അഭിപ്രായപ്പെട്ടു. WCC അംഗങ്ങൾ ഉൾപ്പെടെ അമ്മയിലേക്ക് തിരിച്ചു വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സംഘടന എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാവണമെന്നും അദ്ദേഹം വ്യക്തമാക്കും. സിനിമയിലെ തൊഴിൽ നിഷേധത്തിനെതിരെ നടപടി ഉണ്ടാവണം. താനും അതിന്റെ ഒരു ഇരയായിരുന്നു. അന്വേഷണ സംഘം സമീപിച്ചാൽ താൻ പൂർണ്ണമായും സഹകരിക്കുമെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി.